പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ്. ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നമ്മൾ പറയുന്നത് ഭിന്നശേഷിയുള്ളവർക്ക് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ നൽകുന്ന തിരിച്ചറിയൽ രേഖയുണ്ട്. അവർ ഇത്ര ശതമാനം ഭിന്നശേഷിയുള്ള ആളാണ്, ഇത്ര പെർസെൻറ്റേജ് ഉണ്ട് എന്നൊക്കെ കാണിച്ചുകൊണ്ട് മെഡിക്കൽ ബോർഡ് സർട്ടിഫിക്കറ്റും UDID കാർഡും. ഇത് നമ്മൾ അപേക്ഷ കൊടുത്ത് മെഡിക്കൽ ബോർഡ് കൂടിയിട്ട് ഡോക്ടർമാരടങ്ങുന്ന വലിയൊരു സംഘം പരിശോധിച്ചതിന് ശേഷമാണ് ഇത്തരം രേഖകൾ ഭിന്നശേഷിയുള്ളവർക്ക് അനുവദിക്കുന്നത്. 2016 മുതൽ കേന്ദ്ര ഗവൺമെന്റ് പാസാക്കിയ ഭിന്നശേഷി അവകാശ നിയമം നമ്മുടെ രാജ്യത്തുണ്ട്. കേന്ദ്ര ഗവൺമെന്റ് ഭിന്നശേഷിയുള്ളവർക്ക് നൽകുന്ന UDID കാർഡ് അവർക്കുള്ള എല്ലാ ആനുകൂല്യങ്ങൾക്കും വേണ്ടി അംഗീകരിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് എല്ലാ സംസ്ഥാനങ്ങൾക്കും കത്തു നൽകിയിരുന്നു. അതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ പല സംസ്ഥാനങ്ങളും അതുമായി ബന്ധപ്പെട്ട ഓർഡറുകൾ ഇറക്കുകയുണ്ടായി. നമ്മുടെ സംസ്ഥാനമായ കേരള സംസ്ഥാന സർക്കാർ ഈയിടെ അടുത്ത് ഭിന്നശേഷിയുള്ളവർക്ക് അവർക്ക് കിട്ടേണ്ട എല്ലാ ആനുകൂല്യങ്ങൾക്കും വേണ്ടി ഇനി മുതൽ UDID കാർഡ് അംഗീകരിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഉത്തരവിറക്കിയിട്ടുണ്ട്. ഇപ്പോ വേറൊരു പ്രശ്നവും കൂടി വന്നിരിക്കുകയാണ്. ഉന്നത വിദ്യാഭ്യാസത്തിന് വേണ്ടി പ്രവേശനത്തിന് പോകുന്ന സമയത്ത് ഈ UDID കാർഡും മെഡിക്കൽ ബോർഡ് സർട്ടിഫിക്കറ്റും ഒന്നും അധികാരി വർഗം പരിഗണിക്കുന്നില്ല എന്നുള്ള പരാതി വ്യാപകമായി വരികയാണ്. MBBS പ്രവേശനത്തിന് പോയിട്ട് അവിടെ ഈ ഭിന്നശേഷിയുള്ളവർക്ക് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ നൽകുന്ന ഈ തിരിച്ചറിയൽ രേഖ ഹാജരാക്കിയിട്ട് അവിടുത്തെ ഉദ്യോഗസ്ഥന്മാർ ഇത് സ്വീകരിക്കാൻ തയ്യാറായില്ല എന്ന് പറഞ്ഞുകൊണ്ട് 3 കോളുകൾ ഇന്ന് നമുക്ക് വരികയുണ്ടായി. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മളോട് സംസാരിച്ച ഒരു ഭിന്നശേഷിയുള്ള കുട്ടിയുടെ പിതാവ് സംസാരിച്ച ഒരു കാര്യം ഈ ഒരു വീഡിയോയുടെ കൂടെ നമ്മൾ ആഡ് ചെയ്യുന്നുണ്ട്. സംസ്ഥാന സർക്കാരും അതുപോലെ ഭിന്നശേഷിയുള്ളവർക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന സംസ്ഥാന ഭിന്നശേഷി കമ്മീഷണറേറ്റും ഒക്കെ ഭിന്നശേഷിയുള്ളവർക്ക് അവരുടെ UDID കാർഡ് അവരുടെ ഔദ്യോഗിക രേഖയായി അംഗീകരിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ സംസ്ഥാനത്തുള്ള എല്ലാ ഡിപ്പാർട്ട്മെന്റിനും കത്തയച്ചിട്ടുണ്ട്, ഉത്തരവയച്ചിട്ടുണ്ട്. എന്നിട്ടും ഈ മെഡിക്കൽ പ്രവേശനത്തിന് പോകുന്ന ഭിന്നശേഷിയുള്ളവർക്ക് അവിടെ 40% അതിനു മുകളിലുള്ള മെഡിക്കൽ ബോർഡ് സർട്ടിഫിക്കറ്റും ഒക്കെ ഹാജരാക്കുന്ന സമയത്ത് UDID കാർഡും ഒക്കെ ഹാജരാക്കുന്ന സമയത്ത് അവർ ഒന്ന് പരിശോധിക്കുകയാണ് വീണ്ടും. ഇത് ഞങ്ങൾക്ക് അംഗീകരിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവർ പരിശോധിക്കുകയാണ് അത്രേ. എന്നിട്ട് 40% മെഡിക്കൽ ബോർഡ് സർട്ടിഫിക്കറ്റ് ഉള്ള ഭിന്നശേഷിയുള്ളവരോട് പറയുന്നത് നിങ്ങൾക്ക് 38% ഭിന്നശേഷിയുള്ളൂ, അതുകൊണ്ട് ഇതിൽ നിങ്ങൾക്ക് പ്രവേശനം തരാൻ കഴിയില്ല, അല്ലെങ്കിൽ ഈ ഒരു മെഡിക്കൽ ബോർഡ് സർട്ടിഫിക്കറ്റ് നമുക്ക് അംഗീകരിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞ വിചിത്രമായ ചില കണ്ടെത്തലുകളാണ് ഇത്തരം കേന്ദ്രങ്ങളിൽ നിന്ന് ഭിന്നശേഷിയുള്ളവർക്ക് ഇപ്പോൾ അനുഭവിക്കുന്നത് എന്നാണ് പലരും വിളിച്ചു പറയുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് ഇന്നത്തെ പത്രത്തിൽ ഒരു വാർത്തയും വന്നിട്ടുണ്ട്. പ്രൊഫഷണൽ കോഴ്സുകൾ പഠിക്കാൻ പോകുന്ന വിദ്യാർത്ഥികളെ അവിടെ ഒരു മെഡിക്കൽ ബോർഡ് കൂടിയിട്ട് വീണ്ടും പരിശോധിക്കുക, 40% അതിന് മുകളിലുമുള്ള ഭിന്നശേഷി സർട്ടിഫിക്കറ്റും UDID കാർഡും ഒക്കെ ഹാജരാക്കിയിട്ട് അത് അംഗീകരിക്കാൻ ഈ ഉദ്യോഗസ്ഥ വർഗം തയ്യാറാകുന്നില്ല. ഭിന്നശേഷിയുള്ളവരുടെ ആനുകൂല്യങ്ങൾക്ക് വേണ്ടി അവരുടെ മെഡിക്കൽ ബോർഡ് സർട്ടിഫിക്കറ്റ് അതുപോലെ UDID കാർഡൊക്കെ അംഗീകരിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറിക്കൊക്കെ സംസ്ഥാന ഭിന്നശേഷി കമ്മീഷണർ HS പഞ്ചാബ് കൃഷ്ണ അവർക്ക് കത്തൊക്കെ അയച്ചതാണ്. അതും പോരാഞ്ഞിട്ട് നമ്മുടെ സംസ്ഥാന സർക്കാർ ഭിന്നശേഷിയുള്ളവരുടെ എല്ലാ ആനുകൂല്യങ്ങൾക്കും അവരുടെ UDID കാർഡ് മതി എന്ന് പറയുമ്പോൾ ഇത്തരം പ്രൊഫഷണൽ കോഴ്സുകളിൽ പ്രവേശനം ലഭിക്കാൻ വേണ്ടി പോകുന്ന ഉദ്യോഗാർത്ഥികളോട്, ഭിന്നശേഷിക്കാരായ ഉദ്യോഗാർത്ഥികളോട് ഇത്ര നീതി നിഷേധമായ സമീപനം സ്വീകരിക്കുന്ന ഉദ്യോഗസ്ഥന്മാർ ഒന്ന് മനസ്സിലാക്കണം, ഇത് സർക്കാർ തരുന്ന ആനുകൂല്യങ്ങൾക്ക് വേണ്ടിയാണ് അവിടെ ഈ കാർഡൊക്കെ ആയിട്ട് ഭിന്നശേഷിയുള്ള ഉദ്യോഗാർത്ഥികൾ വരുന്നത്. നിങ്ങളൊന്നും ആ ഔദാര്യത്തിന് വരികയല്ല. അതുകൊണ്ട് മെഡിക്കൽ ബോർഡ് നൽകുന്ന സർട്ടിഫിക്കറ്റ് കയ്യിൽ ഉണ്ടെന്നിരിക്കെ വീണ്ടും നിങ്ങളൊരു സ്പെഷ്യൽ മെഡിക്കൽ ബോർഡ് കൂടിയിട്ട് നിങ്ങൾക്ക് 40% ഇല്ല എന്ന് പറയാനുള്ള ഒരു അവകാശവും ഇതിനകത്ത് ഇല്ല എന്നാണ് നമുക്ക് പറയാനുള്ളത്. അപ്പൊ ഈ ഒരു വീഡിയോയിൽ നമ്മളുമായി ആ രക്ഷിതാവ് സംസാരിച്ച കാര്യങ്ങൾ നിങ്ങളൊന്ന് കേട്ടു നോക്കണം. 40% ഭിന്നശേഷി സർട്ടിഫിക്കറ്റ് ഹാജരാക്കിയപ്പോ അവിടെ ഒരു സ്പെഷ്യൽ മെഡിക്കൽ ബോർഡ് കൂടിയിട്ട് നിങ്ങൾക്ക് 38% ഉള്ളൂ എന്ന് പറഞ്ഞ ഒരു രക്ഷിതാവിന്റെ ഒരു ഫോൺ കോള് ഞാൻ ഈ ഒരു വീഡിയോയിൽ നൽകുന്നുണ്ട്. ആ രക്ഷിതാവ് പറയുന്നത് എന്താ, അവിടെ കൂടിയവര് എന്റെ ഈ ഒരു വിദ്യാർത്ഥിയെ പരിശോധിക്കുകയോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട രേഖകൾ ചോദിക്കുകയോ ഒന്നും ചെയ്യാതെ ഇങ്ങനെ നോക്കിയിട്ട് പറയാണ് നിങ്ങൾക്ക് 38% ഉള്ളൂ എന്ന്, അതുകൊണ്ട് അതിൽ തരാൻ പറ്റില്ല എന്ന്. ഇത് എന്ത് നീതിയാണ്?
അവ പ്രൊഫഷണൽ കോഴ്സുകൾക്ക് വേണ്ടി പ്രവേശനം നേടാൻ വരുന്ന ഭിന്നശേഷിയുള്ളവരെ ഇങ്ങനെ നിങ്ങൾ പ്രയാസപ്പെടുത്തരുത്. ഈ ഇത്തരം അനുഭവങ്ങൾ നേരിട്ട ഭിന്നശേഷിയുള്ളവർ സംസ്ഥാന ഭിന്നശേഷി കമ്മീഷണർക്കും അതുമായി ബന്ധപ്പെട്ടവർക്കും ഒക്കെ പരാതി നൽകാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ സംസ്ഥാന സർക്കാരും കേന്ദ്ര സർക്കാരും ഒക്കെ പറയുന്ന രേഖ ഹാജരാക്കിയിട്ടും നിങ്ങൾക്കത് അംഗീകരിക്കാൻ കഴിയില്ല എന്ന് പറയുന്നത് നീതിയല്ല, നീതി നിഷേധമാണ്. അപ്പോൾ നിങ്ങളെ ആരുടെയും ഔദാര്യത്തിനു വേണ്ടിയല്ല ഭിന്നശേഷിയുള്ള ഉദ്യോഗാർത്ഥികൾ നിങ്ങളുടെ മുമ്പിലേക്ക് വരുന്നത്. അവർക്ക് അവകാശപ്പെട്ട ആനുകൂല്യങ്ങളും അവർക്ക് അവകാശപ്പെട്ട അവകാശങ്ങളുടെയും അകത്തു നിന്നുകൊണ്ടാണ് ഇതൊക്കെ നിങ്ങളുടെ മുമ്പിൽ ഹാജരാക്കുന്നത്. അപ്പോ അത് അംഗീകരിക്കുക എന്നുള്ളത് ഉദ്യോഗസ്ഥന്മാരുടെ കടമയാണ്. നിങ്ങളുടെ ഔദാര്യത്തിന് വേണ്ടിയൊന്നും അംഗീകരിക്കുന്നില്ല. സംസ്ഥാന കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ പറഞ്ഞത് നിങ്ങൾക്ക് അംഗീകരിക്കാൻ കഴിയില്ല എന്നുണ്ടെങ്കിൽ പിന്നെ അത് ഏറ്റവും വലിയ നീതി നിഷേധമാണ്. ഭാവി ജീവിതത്തിലേക്ക് തന്റെ പ്രയാസങ്ങൾ മറന്നുകൊണ്ട് പഠിച്ചു കയറുന്ന വിദ്യാർത്ഥികളെ, ഭിന്നശേഷിക്കാരായ വിദ്യാർത്ഥികളോടുള്ള ഏറ്റവും വലിയ ക്രൂരതയായിട്ടേ നമുക്ക് അതിനെ വിലയിരുത്താൻ വേണ്ടി സാധിക്കുകയുള്ളൂ. സംസ്ഥാന സർക്കാർ ഇറക്കിയ ഈ ഒരു ഓർഡറിൽ തന്നെ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, ഈ ഭിന്നശേഷിയുള്ളവർക്ക് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ നൽകിയ UDID കാർഡ് അംഗീകരിക്കാതെ തിരസ്കരിക്കുകയാണെങ്കിൽ, അത് അംഗീകരിക്കാൻ കഴിയില്ല എന്ന് പറയുകയാണെങ്കിൽ കർശനമായ നിയമ നടപടികൾ സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുമെന്ന്. അപ്പൊ ഉദ്യോഗസ്ഥന്മാരോടൊക്കെ പറയാനുള്ളത്, ഭിന്നശേഷിയുള്ളവരുമായി ബന്ധപ്പെട്ടുകൊണ്ട് സംസ്ഥാന കേന്ദ്ര സർക്കാരുകളൊക്കെ ഇറക്കുന്ന ഓർഡറുകൾ നിങ്ങൾ ഒരു ആവർത്തിയെങ്കിലും അത് വായിച്ചിരിക്കണം. ആ ഓർഡർ നിങ്ങളൊന്ന് മനസ്സിലാക്കിയിരിക്കണം. എന്നിട്ട് വളരെ പ്രയാസപ്പെട്ട് നിങ്ങളുടെ മുമ്പിലൊക്കെ ഇത്തരം മെഡിക്കൽ ബോർഡ് സർട്ടിഫിക്കറ്റും UDID കാർഡും ഒക്കെ ആയിട്ട് വരുന്ന സമയത്ത് അത് ഞങ്ങൾക്ക് അംഗീകരിക്കാൻ കഴിയില്ല എന്നുള്ള നിങ്ങളുടെ ഈ ഒരു വാദമുണ്ടല്ലോ, അത് ഒരിക്കലും ഭിന്നശേഷിയുള്ളവർക്ക് അംഗീകരിക്കാൻ കഴിയില്ല. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരിക്കലൂടി പറയാൻ വേണ്ടി ആഗ്രഹിക്കുകയാണ്, ഒരു ഭിന്നശേഷിയുള്ളവൻ നിങ്ങളുടെ അടുത്തേക്ക് വരുന്നത് വളരെ പ്രയാസപ്പെട്ടുകൊണ്ട്, അവന്റെ പരിമിതികൾ മറന്നുകൊണ്ട്, അവന്റെ എല്ലാ കഴിവുകേടും മറന്നുകൊണ്ട്, അതൊക്കെ മാറ്റിവെച്ചുകൊണ്ടാണ്, വളരെ കഷ്ടപ്പെട്ട് പഠിച്ചുകൊണ്ടാണ് നിങ്ങളുടെ മുമ്പിലേക്ക് ഈ ഈ UDID കാർഡും മെഡിക്കൽ ബോർഡ് സർട്ടിഫിക്കറ്റും ഒക്കെ ആയിട്ട് വരുന്നത്. അവിടെ വന്നിട്ട് സർക്കാർ നൽകുന്ന ഈ ഒരു സാധനം നിങ്ങൾക്ക് അംഗീകരിക്കാൻ കഴിയില്ല എന്ന് പറയുന്നത് നീതിയല്ല. അപ്പോ എല്ലാ ഉദ്യോഗസ്ഥന്മാരോടും സ്നേഹത്തോടു കൂടി പറയാണ്, കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ പറയുന്ന ആ കാര്യങ്ങൾ നിങ്ങൾ ചെയ്താൽ മതി. നിങ്ങൾ ആ ഉദ്ധാരമൊന്നും ഒരു ഭിന്നശേഷിയുള്ളവർക്കും നിങ്ങൾ ചെയ്തു കൊടുക്കണ്ട. അപ്പോ ഇത്തരം ഭിന്നശേഷിയുള്ളവരെ ഒരിക്കലും നിങ്ങൾ പ്രയാസപ്പെടുത്തരുത്. ഇപ്പൊ സംസ്ഥാനത്തുള്ള എല്ലാ ഉദ്യോഗസ്ഥന്മാരോടും സ്നേഹത്തോടു കൂടി പറയാണ്, ഭിന്നശേഷിയുള്ളവരുമായി ബന്ധപ്പെട്ടുകൊണ്ട് കേന്ദ്ര സംസ്ഥാന സർക്കാരുകളും അതുപോലെ സംസ്ഥാന ഭിന്നശേഷി കമ്മീഷണറൊക്കെ നിങ്ങളുടെ ഡിപ്പാർട്ട്മെന്റിലേക്ക് അയക്കുന്ന ഇമെയിലോ ലെറ്ററോ ഒന്ന് പൊളിച്ചു വായിച്ചു നോക്കാൻ നിങ്ങൾ മനസ്സ് കാണിക്കണം. കഴിഞ്ഞ ഒരു വീഡിയോയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, കാരണം സംസ്ഥാന സർക്കാർ ഭിന്നശേഷിയുള്ളവരുടെ ഔദ്യോഗിക രേഖയായി, അവർക്ക് കിട്ടേണ്ട ആനുകൂല്യങ്ങളുടെ ഔദ്യോഗിക രേഖയായി UDID കാർഡ് അംഗീകരിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഓർഡർ ഇറക്കിയതുമായി ബന്ധപ്പെട്ട ഒരു വീഡിയോ നമ്മുടെ ചാനൽ ചെയ്തിട്ടുണ്ട്. ആ ഒരു വീഡിയോയിലും ഞാൻ പറഞ്ഞിട്ടുണ്ട്, സർക്കാർ ഇറക്കുന്ന ഈ ഓർഡർ താഴേക്കടയിലുള്ള ഉദ്യോഗസ്ഥന്മാർ ഒന്ന് വായിച്ച് മനസ്സിലാക്കണമെന്ന്. ഈ ഒരു വീഡിയോയിലും അത് തന്നെയാണ് നമുക്ക് പറയാനുള്ളത്. സർക്കാർ ഭിന്നശേഷിയുള്ളവരുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിങ്ങളുടെ ഇമെയിലേക്കോ അല്ലെങ്കിൽ നിങ്ങളുടെ ഡിപ്പാർട്ട്മെന്റിലേക്കോ ഒരു കത്തയക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു ഓർഡർ അയക്കുമ്പോൾ നിങ്ങളത് വായിക്കാനെങ്കിലും മനസ്സ് കാണിക്കണം എന്ന് മാത്രമാണ് ഈ ഒരു വീഡിയോയിൽ പറയാനുള്ളത്. അത് വായിച്ച് ഓർഡർ നിങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ വളരെ കഷ്ടപ്പെട്ട് പ്രയാസപ്പെട്ട് നിങ്ങളുടെ മുമ്പിലേക്ക് വരുന്ന ഭിന്നശേഷിയുള്ളവരോട് സർക്കാർ തന്ന മെഡിക്കൽ ബോർഡ് സർട്ടിഫിക്കറ്റും UDID കാർഡും ഒന്നും ഞങ്ങൾ അംഗീകരിക്കില്ല എന്നുള്ള നിങ്ങളുടെ ഈ ദാർഢ്യത്തോടു കൂടിയുള്ള ഈ ഒരു സമീപനമുണ്ടല്ലോ, അത് നിങ്ങൾക്ക് മാറ്റിയെടുക്കാൻ വേണ്ടി സാധിക്കും. അപ്പൊ എല്ലാവരോടും പറയാണ്, വളരെ കഷ്ടപ്പെട്ടുകൊണ്ടാണ് ഭിന്നശേഷിയുള്ളവർ ഇങ്ങനെ പഠിച്ച് പഠിച്ച് സമൂഹത്തിന്റെ കൂടെ സഞ്ചരിക്കാൻ വേണ്ടി അവർ വളരെ പ്രയാസപ്പെടുകയാണ്. ആ പ്രയാസപ്പെടുന്ന അവസരത്തിൽ ചിലരെങ്കിലും ഉന്നത വിദ്യാഭ്യാസത്തിന് വേണ്ടി യോഗ്യത നേടുമ്പോൾ അത് നിങ്ങൾ ഉദ്യോഗസ്ഥന്മാരായിട്ട് ഇല്ലാതാക്കരുത് എന്ന് സ്നേഹത്തോടു കൂടി പറയാണ്. അപ്പൊ നമ്മളോട് സംസാരിച്ച ഒരു ഫോൺ കോള് ഞാൻ ഇതിൽ കൊടുക്കുന്നുണ്ട്. ആ പിതാവ് പറയുന്നത്, 40% ഭിന്നശേഷിയായ എൻ്റെ മകനെ മെഡിക്കൽ പ്രവേശനത്തിന് വേണ്ടി തിരുവനന്തപുരത്ത് പോയി. അപ്പോൾ അവിടെ പോയ സമയത്ത് ഈ UDID കാർഡും മെഡിക്കൽ ബോർഡ് സർട്ടിഫിക്കറ്റും ഒക്കെ ഹാജരാക്കി. എന്നിട്ട് അവിടെയുള്ള കുറച്ച് ആൾക്കാർ പറയാണ്, നിങ്ങൾക്ക് 38% ഉള്ളൂ, 40% ഇല്ല എന്ന്. ഞങ്ങളെ ഒന്ന് പരിശോധിക്കുകയോ ഞങ്ങളുടെ രോഗവുമായി ബന്ധപ്പെട്ടുകൊണ്ട് രേഖകൾ വാങ്ങുകയോ അതൊന്ന് നോക്കുകയോ ചെയ്യാതെയാണ് ഈ ഉദ്യോഗസ്ഥന്മാർ വാക്കാൽ നമ്മളോട് അങ്ങനെ പറഞ്ഞിരിക്കുന്നത്. അത് ഈ ഒരു രക്ഷിതാവിന് മാത്രമല്ല, പല ഭിന്നശേഷിയുള്ളവർക്കും ഇങ്ങനെയൊരു അനുഭവം ഉണ്ടായിട്ടുണ്ട് എന്ന്
നമ്മളുമായി പങ്കുവച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞല്ലോ ഇന്ന് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് മൂന്ന് ഫോൺ കോളുകളാണ് നമ്മൾ അറ്റൻഡ് ചെയ്തത്, നമുക്ക് ഇതുമായി വന്നത്. അതുകൊണ്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യാൻ തന്നെ നമ്മൾ തീരുമാനിച്ചത്. യു ഡി ഐ ഡി കാർഡും മെഡിക്കൽ ബോർഡ് സർട്ടിഫിക്കറ്റും എല്ലാ ഡിപ്പാർട്ട്മെന്റിനും അംഗീകരിക്കാൻ വേണ്ടി കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ഓർഡർ ഇല്ലേ, ഉത്തരവില്ലേ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ഉണ്ട് എന്നാണ് പറയുമ്പോൾ, എന്നാൽ അവിടെ പോകുമ്പോൾ ഞങ്ങൾക്കുണ്ടായ അനുഭവം ഇതാണ്, നിങ്ങൾ കേൾക്കണമെന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മളോട് അവർ സംസാരിക്കുന്നത്. അപ്പോൾ ഇതൊക്കെ വളരെ പ്രയാസമുണ്ടാക്കുന്ന കാര്യമാണ്. അപ്പോൾ നമുക്ക് ആ ഒരു ഫോൺ കോൾ കേട്ട് നോക്കാം. ആദ്യമായിട്ട് ആണ് നമ്മുടെ ഈ ഒരു ചാനൽ നിങ്ങൾ കാണുന്നുവെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടണും നിങ്ങളൊന്ന് എനേബിൾ ചെയ്ത് വെച്ചേക്കുക. പിന്നെ ശേഷിയുള്ളവരുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ അപ്ഡേഷനൊക്കെ നമ്മുടെ ചാനലിൽ നമുക്ക് കഴിയാവുന്ന രീതിയിൽ അപ്പോൾ നിങ്ങളുടെ അടുത്തേക്ക് എത്തിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ഈ ഒരു ഫോൺ കോൾ കേൾക്കാം, മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. അനുഭവം നമ്മൾ ഈ പഠിക്കുന്നവർക്ക് കുട്ടിക്ക് ഈ കംപ്ലൈന്റ് കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് പി ഡബ്ല്യു ഡി അപേക്ഷിച്ചാലും ചിലപ്പോൾ അത് കിട്ടുന്നുണ്ട്. അങ്ങനെ മഞ്ചേരി മെഡിക്കൽ കോളേജിൽ മെഡിക്കൽ ബോർഡിന് അപേക്ഷിച്ച് അവര് നമ്മളെ എക്സറേയും മറ്റേ സ്കാനിങ് ഒക്കെ നോക്കിയിട്ട് പറഞ്ഞ് നിങ്ങൾക്ക് 40-ന്റെ സർട്ടിഫിക്കറ്റ് തന്നു. അത് വെച്ച് നമ്മള് കേരളത്തിലെ മെഡിക്കലിന്റെ അതിന് കൊടുത്തു, അതായത് കീമിന് കൊടുത്തു. കീമിന് കൊടുക്കാൻ ഞങ്ങൾക്ക് അന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. ഓക്കെ, ഓൾ ഇന്ത്യ അങ്ങനെ അതിന്റെ വെരിഫിക്കേഷൻ, അതായത് ഒരു തിരുവനന്തപുരം എല്ലാ കൊല്ലം ജില്ലയിലും ഉണ്ടാവലാണല്ലോ, ഓരോ ജില്ലയിലും കൊല്ലം ഉണ്ടായത് എല്ലാരും കൂടി തിരുവനന്തപുരത്ത് കുളിപ്പിച്ച്, ഈ എല്ലാരും കൂടി തിരുവനന്തപുരത്ത് കുളിപ്പിച്ച് അതിനകത്ത് തന്നെ ഞങ്ങൾ അവിടെ പോയി റൂം എടുത്ത് നിന്ന് രണ്ടാൾ അവളെ ഒപ്പം പോകണം, അങ്ങനെ ഭയങ്കരമായി ചെലവായി. അവിടെ പോയി നിന്നിട്ട് അവര് വലിയൊരു മെഡിക്കൽ ബോർഡ് കൂടിങ്ങാണ്ട് പറഞ്ഞ് ഇത് 38 അതുകൊണ്ട് കിട്ടൂല. അപ്പൊ ഞങ്ങള് ചോദിച്ചു ഇത് പഠിക്കാൻ ബുദ്ധിമുട്ടുണ്ടോന്ന് ചോദിച്ചു. ഇല്ലെങ്കിൽ വില്ലേജിന് പഠിക്കാൻ ബുദ്ധിമുട്ടൊന്നുമില്ല, പക്ഷെ ഞങ്ങളെ പി ഡബ്ല്യു ഡി 38 അതുകൊണ്ട് എലിജിബിൾ അല്ലാന്ന്. അപ്പൊ ഞാൻ ചോദിച്ചു അവിടെ നിന്ന് ഇങ്ങനെ സർക്കാരിന്റെ ഇതുണ്ടല്ലായി അത് ഞങ്ങൾക്ക് ഞങ്ങൾ അംഗീകരിച്ചിട്ടില്ല എന്താ പറഞ്ഞു, ഒന്നും പറയാൻ പറ്റുന്നില്ല. അപ്പൊ നമുക്ക് എത്രപോലെ കാണും, ചിലങ്ങ് ഒരു സാധനം തന്നെ പറഞ്ഞു ഞങ്ങൾ മലപ്പുറത്തെ മഞ്ചേരിയിലാണ് പ്രശ്നം ഉണ്ടായിരുന്നില്ല, കുറെ പൈസയും ചെലവായിരുന്നു. പിന്നെ ഒരു ഇങ്ങനെ സർട്ടിഫിക്കറ്റ് തന്നുകൊണ്ട് പിന്നെ പഠിക്കാൻ ബുദ്ധിമുട്ടുള്ളവരുണ്ട്, 70-80% ഉള്ളവർക്കൊന്നും ചിലപ്പം എം ബി ബി എസിനും ഇതിനൊന്നും പഠിക്കാൻ പറ്റൂല. ഇത് അങ്ങനത്തെ ബുദ്ധിമുട്ടൊന്നും ഇല്ല. ഇവർക്ക് ശരിക്കും എന്ത് ചെയ്താൽ മതി, നമ്മളെല്ലാ ഈ 40 കൊടുത്തിട്ട് മാർക്കിനനുസരിച്ചല്ലേ ഇവർ ഇത് പിന്നെ കൊടുക്കുന്നത്. ആണെങ്കിൽ മാർക്ക് ഉള്ളതുമാണ്, 600-ന്റെ അടുത്ത് മാർക്കുണ്ട് ചെറിയ വീട്ടിലൊക്കെ. ഇനി വേറെ ഉണ്ട്, നമ്മള് ഇവിടെ മഞ്ചേരിന്നൊക്കെ നമ്മളെ നല്ല എക്സറേ ഇതൊക്കെ നോക്കിയൊക്കെ ചെയ്ത് ഇവരെന്ത് ചെയ്യുന്നത്, ഈ കുട്ടിയെ ഒന്ന് തൊട്ട് നോക്കുക, അല്ലെങ്കിൽ എക്സറേ ഒന്ന് എക്സറേ എടുക്കാൻ പറയും, ഒന്നും ചെയ്തില്ല. അവര് പറയാറില്ല, അവർക്ക് ഇങ്ങനെ കമ്മട്ടം നോക്കിക്കൊണ്ട് അതാണ് പറഞ്ഞത്, അങ്ങനെ ഇല്ല. എന്നാ പിന്നെ നമ്മൾ അത്ര ആണ് വിളിപ്പിക്കേണ്ട ആവശ്യമില്ല, ഒന്നുമില്ല അവർക്ക് അതിന് ഇത്ര കാശ് ചെലവായിരുന്നറിയോ. കാശ് നമുക്ക് ചെലവേണ്ട രീതിയാണ്, പക്ഷെ ഇത്തരം നമ്മൾക്ക് ഭിന്നശേഷിയുള്ളവർക്ക് ഇവര് ഇവരെ പോലത്തെ പിന്നെ വലിയ ഒരുപാട് ഡോക്ടർമാർ ഇന്ന് കൊണ്ട് പരിശോധിച്ച് ക്യാമ്പ് നടത്തിയിട്ടുണ്ട്. മെഡിക്കൽ ബോർഡ് സർട്ടിഫിക്കറ്റ് 40% പരിശോധിച്ച് അത് നമുക്ക് മെഡിക്കൽ ബോർഡ് സർട്ടിഫിക്കറ്റ് ഏരിയയിൽ കാര്യം തരുമ്പോ പിന്നെ അത് അംഗീകരിക്കുക, അത് അംഗീകരിക്കലാണ് എല്ലാ ഡിപ്പാർട്ട്മെന്റും ചെയ്യേണ്ടത്. കറക്റ്റ് ആണ് വേണ്ടത്. ഇനി അവർക്ക് ഇത് നോക്കാം, ഈ കുട്ടിക്ക് ഈ പഠിക്കുന്നതിന് ബുദ്ധിമുട്ടുണ്ടോ, പഠിപ്പിക്കുന്നതിന് ബുദ്ധിമുട്ട് അത് നോക്കാം. അത് നമ്മൾ നിങ്ങളെ ഈ ബുദ്ധി കൊണ്ട് ഞങ്ങളെ കുട്ടിക്ക് പഠിക്കാൻ പറ്റില്ല. അപ്പൊ ഓക്കെ, ഇത് അതല്ല പറഞ്ഞത്, ഇതിങ്ങക്ക് ഈ തന്ന സർട്ടിഫിക്കറ്റ്, അതായത് മഞ്ചേരി മെഡിക്കൽ കോളേജിൽ നിന്ന് സർട്ടിഫിക്കറ്റ് ഇല്ലാന്നാണ് പറഞ്ഞത്. അപ്പോ അതിനെക്കാളും വലിയ പവറുള്ള ഒരു സർട്ടിഫിക്കറ്റ് കൊടുക്കുന്ന ആൾക്കാരാണോ അവര്? നമ്മുടെ സംസ്ഥാന സർക്കാർ ഗവൺമെന്റ് അടുത്ത് ഉത്തരവിറക്കിയിട്ടുണ്ട്, എല്ലാ ഡിപ്പാർട്ട്മെന്റും അംഗീകരിക്കാറുണ്ട്. അത് വിദ്യാഭ്യാസ വകുപ്പിൽ അയച്ചിട്ടുണ്ട്, സംസ്ഥാനത്തെ എല്ലാ യൂണിവേഴ്സിറ്റിക്കും അയച്ചിട്ടുണ്ട്, എല്ലാ കോളേജിലും അയച്ചിട്ടുണ്ട്, എല്ലാ ഡിപ്പാർട്ട്മെന്റുകൾക്കും ആ ഉത്തരവിന്റെ പൂർത്തി അയച്ചിട്ടുണ്ട്. ഇവർക്ക് ഇനിയിപ്പോ നമ്മൾ ഇത് ചെയ്യേണ്ട ആവശ്യമില്ല. ഈ 40%, 50% ഉള്ളവരൊക്കെ വരച്ച് ഇതിലെടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ വീണ്ടും മാർക്കിന്റെ അടിസ്ഥാനത്തിലല്ലേ ഓര് എന്തിരുന്നത് റാങ്ക് ലിസ്റ്റ് ഇടുന്നത്? അല്ലാതെ ഓരോ പ്രശ്നമല്ലല്ലോ, മാർക്ക് കൂടിയ കുട്ടിയേക്ക് സീറ്റ് കിട്ടുള്ളൂ. ഈ 5% സംവരണം ഉണ്ടെങ്കിൽ തന്നെ വേറെ ഉള്ളവർക്ക് കൊടുത്തിട്ട് അവർക്ക് എന്തൊക്കെ കാര്യമുണ്ട്? അതല്ല ഞങ്ങളോട് മാത്രമല്ല, സംസ്ഥാനത്ത് പല ജില്ലയിൽ നിന്ന് വന്ന കുട്ടികളോടും ഇവർ ചെയ്തിട്ടുണ്ട്. എന്നാ അവര് നിങ്ങളൊരു എക്സ്റേ അടിക്കും, അല്ലെങ്കിൽ നിങ്ങളൊരു സ്കാൻ ചെയ്തോളി അവിടുന്ന് പറയാന്ന്, അതൊന്നും ചെയ്തില്ല. കുറെ ഡോക്ടർമാര് നോക്കിങ്ങാണ്ട് പറഞ്ഞ്
38 39 കയ്യോ കയ്യോണ്ട് തൊട്ട് വെക്കിങ്ങാണ്ട് അല്ലെങ്കിൽ ഇങ്ങനെ നോക്കിങ്ങാണ്ട് പറയാന് നടക്കുന്ന കേസല്ലല്ലോ അത്. അങ്ങനെ ചെയ്തിങ്ങാണ്ടാണ് അവര് ഈ സംഭവം പറഞ്ഞത്.